ഹായ് ഹലോ നമസ്കാരം ഏവർക്കും എൻ്റെ ചാനലിലേക്കും എൻ്റെ വീഡിയോയിലേക്കും വീണ്ടും 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 സ്വാഗതം ഇന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നടന്ന ഒരു സംഭവമായിട്ടാണ് അല്ലെങ്കിൽ നടന്ന ഒരു കഥയുമായിട്ടാണ് എത്തിയിരിക്കുന്നത് ഇത് നടക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഒരു ഒക്ടോബർ മാസത്തിലാണ് അവർ ഒക്ടോബർ മാസം എന്ന് പറയുമ്പോൾ ഒക്ടോബർ മാസം പന്ത്രണ്ടാം തീയതി കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ അന്ന് ഉറുഗ്വയിലെ മൊണ്ടെ വീഡിയോ എന്ന സ്ഥലത്ത് നിന്നും ചിലിയിലെ സാന്റിയോഗ ഒരു കൂട്ടം ചെറുപ്പക്കാർ പുറപ്പെടാൻ തീരുമാനിച്ചിരിക്കുകയാണ് പുറപ്പെടുകയാണ് അവർ സാന്റിയോഗോലേക്ക് പുറപ്പെടുന്നത് എന്തിനെന്ന് വെച്ചാൽ റഗ്ബിയുടെ പ്രദർശന മത്സരത്തിൽ പങ്കെടുക്കാനാണ് അപ്പോൾ ഒരു കൂട്ടം ചെറുപ്പക്കാരെന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ സാധിക്കും അവർ റഗ്ബി കളിക്കാരാണ് അമച്ചർ റഗ്ബി കളിക്കാരാണ് നാല്പത് പേരടങ്ങുന്ന സംഘമാണ് അവരിലുണ്ടായിരുന്നത് അത് അവരുടെ സുഹൃത്തുക്കളുണ്ടായിരുന്നു ഫാമിലി ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു എല്ലാവരും ചേർന്നിട്ടുള്ളൊരു സംഘം അവരിവിടുന്ന് പുറപ്പെടുന്നത് അവരുടെ തന്നെ ടീം സ്പോൺസർ ചെയ്ത ഉറുഗ്വൻ എയർഫോഴ്സ് ഫൈവ് സെവൻറി വൺ എന്ന ചാർട്ടർ ഫ്ലൈറ്റിലാണ് അവര് പുറപ്പെടുന്നത് അവരോടൊപ്പം തന്നെ അഞ്ച് ക്രൂ മെമ്പേഴ്സും ഉണ്ടായിരുന്നു ആ ഫ്ലൈറ്റിൽ ടോട്ടൽ നാല്പത്തിയഞ്ച് പേരടങ്ങുന്ന സംഘമാണ് ആ ചാർട്ടേഡ് ഫ്ലൈറ്റിൽ നിന്ന് ഒക്ടോബർ പന്ത്രണ്ടാം തീയതി അവിടെ നിന്ന് പുറപ്പെട്ടത് അവരങ്ങനെ പുറപ്പെടുകയാണ് പുറപ്പെട്ടു പുറപ്പെട്ടതിന് ശേഷം കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവർക്ക് മനസ്സിലായി അതിപ്രതികൂലമായ കാലാവസ്ഥയാണെന്ന് ആ കാലാവസ്ഥ അവരെ അർജന്റീനയിലെ മെൻഡോസ എന്ന എയർപോർട്ടിൽ എയർപോർട്ടിലിറങ്ങാൻ നിർബന്ധിതരാക്കി മെൻഡോസ എയർപോർട്ടിൽ ഇറങ്ങുക മാത്രമല്ല ഒരു രാത്രി അവർക്ക് അവിടെ നിർബന്ധിതമായി തങ്ങേണ്ടി വരികയും ചെയ്തു പ്രതികൂലമായ കാലാവസ്ഥ മുതൽ അങ്ങനെ പിറ്റേ ദിവസം ഒക്ടോബർ പതിമൂന്ന് അവർ വീണ്ടും യാത്ര തുടരുകയായി ഏകദേശം ഉച്ചയ്ക്ക് ശേഷമാണ് അവർ യാത്ര പുറപ്പെടുന്നത് ഈ സാന്റിയാഗോ എന്ന് പറയുന്നത് ആൻഡേഴ്സ് പർവ്വതനിരയുടെ ഹൃദയഭാഗത്തൂടെ കടന്നു വേണം അതാണ് അവരുടെ ഫ്ലൈറ്റ് റൂട്ട് എന്ന് പറയുന്നത് അങ്ങനെയാണ് ഒരു യാത്ര പുറപ്പെട്ടത് യാത്ര പുറപ്പെട്ട് കഴിഞ്ഞ് ഏതാണ്ട് ഒരു മണിക്കൂർ കഴിഞ്ഞ് അവരുടെ പൈലറ്റിന് ദിശ തെറ്റിയോ എന്നൊരു സംശയം അയാളൊരു മിസ്റ്റഡ്ജിങ് അതായത് ആ വഴിയിലൂടെ അല്ല യാത്ര ചെയ്യേണ്ടതെന്നൊരു തോന്നൽ തോന്നലല്ല അദ്ദേഹത്തിനത് മനസ്സിലായി വഴി തെറ്റി ആ റൂട്ടല്ല എന്ന് അങ്ങനെ അവർ എയർ ട്രാഫിക് കൺട്രോൾ റൂമിൽ വിളിച്ച് അദ്ദേഹം കൺഫേം ചെയ്തതിനു ശേഷം ആ പൈലറ്റ് ആൻഡീസ് പർവ്വത നിരയുടെ മുകളിൽ നിന്ന് താഴേക്ക് ഇറക്കാനുള്ള ശ്രമം അതായത് ആ മുകളിലേക്ക് അത് ഹൃദയഭാഗത്തേക്ക് കയറുന്നതിന് മുമ്പ് തന്നെ അത് തിരിക്കാനുള്ള ശ്രമം അദ്ദേഹം ചെയ്തു ഈ ആൻഡീസ് പർവ്വത നിര എന്ന് പറയുന്നത് ലോകത്തിലേക്കും വെച്ച് തന്നെ അതായത് ഏഷ്യ കഴിഞ്ഞാൽ ഏഷ്യ ഏഷ്യ ഭൂഖണ്ഡങ്ങൾ കഴിഞ്ഞാൽ ഏറ്റവും ഉയരത്തിലുള്ള പർവ്വത നിരകളിൽ ഒന്നാണ് മഞ്ഞ് മൂടിക്കിടക്കുന്ന പർവ്വത നിരയാണ് ആൻഡീസ് പർവ്വത നിരകൾ എന്ന് പറയുന്നത് ആൻഡീസ് മൗണ്ടൻസ് ഒരുപാട് ീക്കുകൾ ഒരുപാട് പർവ്വത ശിഖരങ്ങളുള്ള ഒരു മലമടക്ക് അല്ലെങ്കിൽ ഒരു പർവ്വതനിര ആ പർവ്വതനിരയിൽ നിന്നാണ് ഈ പൈലറ്റ് റൂട്ട് തെറ്റിയെന്ന രീതിയിൽ വിമാനം ഡിസെൻഡ് ചെയ്യാൻ ശ്രമിക്കുകയാണ് തിരിക്കാൻ ശ്രമിക്കുകയാണ് ഇറക്കാൻ ശ്രമിക്കുകയാണ് പക്ഷേ നിർഭാഗ്യവശാൽ താഴേക്ക് ഇറക്കുന്ന ആ സമയത്ത് ആ വിമാനത്തിന്റെ ചിറകുകൾ ആ പർവ്വത ശിഖരങ്ങളിൽ ഇടിക്കുകയും ആ ഫ്ലൈറ്റ് ആ ചാർട്ടേഡ് വിമാനം ഏകദേശം അതിൻ്റെ രണ്ട് ചിറകുകൾ ഒടിഞ്ഞ് തകർന്ന് തരിപ്പണമാവുകയും ചെയ്തു അതോടൊപ്പം അതിൻ്റെ വാലറ്റ് അതായത് ടെയിൽ അവിടെയും പരിക്കുകൾ പറ്റി ഏതാണ്ട് പതിനൊന്നായിരത്തി അഞ്ഞൂറ് അടി താഴ്ചയിലേക്ക് അത് പതിക്കുകയാണ് ആ പതിക്കുന്നതിന് മുൻപായിട്ട് തന്നെ അതിൻ്റെ മുകൾ മുൻവശം വിമാനത്തിന് മുൻവശം അടർന്നു മാറി ആ മുൻഭാഗം ഇല്ലാതെയാണ് അവർ താഴേക്ക് പതിക്കുന്നത് അതായത് ഏകദേശം നടുക്കഷ്ണം ആ വിമാനത്തിന്റെ നടുക്കഷ്ണമാണ് വാലറ്റം കംപ്ലൈൻറ് ആയി അത് ഇടിച്ചു അങ്ങനെ അവരാ ഹിമപാദത്തിലേക്ക് അല്ലെങ്കിൽ ആ ഹിമ താഴ്വരയിലേക്ക് വീഴുകയാണ് ആൻഡി സ്പർവ്വത താഴ്വാരങ്ങളിലേക്ക് അവർ തകർന്നു വീഴുകയാണ് വിമാനം ആദ്യത്തെ ഇടിയിൽ തന്നെ ഫസ്റ്റ് ക്രാഷിൽ തന്നെ പന്ത്രണ്ട് പേര് സ്പോട്ടിൽ മരിക്കുകയാണ് ആ വിമാനത്തിനുള്ളിൽ പന്ത്രണ്ട് പേര് സ്പോട്ടിൽ തന്നെ മരിച്ചു ബാക്കിയുള്ള മുപ്പത്തിമൂന്ന് പേര് പരിക്കുകളോടുകൂടി തകർന്നു വീഴുമ്പോൾ അവർ ആ മുപ്പത്തിമൂന്ന് പേരും അതിനകത്തുണ്ടായിരുന്നു അന്ന് രാത്രി തന്നെ റിപ്പോർട്ടുകൾ അനുസരിച്ച് അന്ന് രാത്രി തന്നെ അഞ്ചു പേരും മരിച്ചു ബാക്കിയുള്ള ഇരുപത്തിയേഴ് പേര് ആ ഇരുപത്തിയേഴ് പേര് ആ ഫ്ലൈറ്റിൽ ആ നടുകഷ്ണത്തിലാണ് ഇരിക്കുന്നത് മൊത്തം മഞ്ഞ് മാത്രം മഞ്ഞിൻ്റെ എന്താ പറയുന്ന ധൂളിമ മാത്രമാണ് അവിടെ ഉള്ളത് ആ മഞ്ഞ് തകർന്നു വീണ വേദന വേറെ ഒരുപാട് പേർക്ക് അതിനകത്ത് പരിക്കുകളുണ്ട് ആരും പരിക്കു പറ്റാതല്ല അറിയാലോ വിമാനം മുകളിൽ നിന്ന് താഴേക്ക് തകർന്നു വീണുള്ളൂ ഇത്രയും ഭാഗം അടർന്ന് പറഞ്ഞാണ് അവർ വീഴുന്നത് തകർന്ന് തരിപ്പണമായിട്ടാണ് ആ മനുഷ്യജീവികളെല്ലാം ആ ആൻഡിസിൽ പർവ്വതത്തിൽ വന്ന് പതിച്ചത് ഏതാണ്ട് ഒരാഴ്ചയോളം ജീവിച്ചിരിക്കുന്നവർക്ക് ഒരാഴ്ചയോളം പ്രാണം കിടക്കുന്നവർക്ക് ഒരാഴ്ചയോളം പ്രാണം നിലനിർത്താനുള്ള വൈനും ഏതാണ്ട് കുറച്ച് ബിസ്ക്കറ്റുകളോ മിഠായികളോ എന്തോ ആണ് അതിനകത്തുണ്ടായിരുന്നത് ആദ്യത്തെ പത്ത് ദിവസത്തിനും പാത്ത പത്ത് ദിവസം ഇവർ പറയുന്നത് വിമാനത്തിന് മുകളിലൂടെ അതായത് ഇവ ഈ പല മല മടക്കുകളിലെ മുകളിലൂടെ രക്ഷാപ്രവർത്തന വിമാനങ്ങൾ പറക്കുന്നുണ്ടായിരുന്നു പക്ഷേ മൊത്തം വെള്ളയാണ് വിമാനത്തിൻ്റെ നിറവും വെള്ള തന്നെ അവശിഷ്ടങ്ങൾ എന്ന് പറയുന്ന വെള്ളം തന്നെ അതുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തകർക്ക് ഇവരെ തിരിച്ചറിയാൻ സാധിച്ചില്ല നിങ്ങളിപ്പോൾ ഓർക്കുന്നുണ്ടാവും ഇത് ഏത് കഥയാണ് ഏത് നോവലാണ് ആരെഴുതിയതാണ് ഇന്ത്യൻ ആണോ ഹിന്ദി ആണോ മലയാളമാണോ എന്നൊക്കെയായിരിക്കും നിങ്ങളിപ്പോൾ ചിന്തിക്കുന്നത് എന്നാൽ ഇത് കഥയല്ല ഇത് നോവലുമല്ല ഇത് ഒറിജിനൽ എ ട്രൂ സ്റ്റോറി സംഭവ കഥയാണ് ഞാൻ ഈ പറഞ്ഞത് തുടക്കത്തിലെ ഞാൻ പറഞ്ഞൊരു സംഭവകഥയാണ് നിങ്ങളോട് ഇത് നടന്ന സംഭവമാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിലെ ഒറുഗ്യൻ ഫ്ലൈറ്റ് എന്ന ഫൈവ് സെവൻറ്റി വൺ എന്ന ഫ്ലൈറ്റ് തകർന്നു തരിപ്പണമായപ്പോൾ നടന്ന സംഭവമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത് ഇതൊരു ദുരന്തകഥയായി പരിണമിച്ചില്ല ഇതൊരു സർവൈവൽ സ്റ്റോറി ആയിരുന്നു തീർച്ചയായിട്ടും ഇത് കേൾക്കുമ്പോൾ നിങ്ങളിൽ ഓരോരുത്തർ പേരെങ്കിലും അവരോടൊപ്പം ആ ഫ്ലൈറ്റിൽ സഞ്ചരിക്കുകയും ആ മഞ്ഞ് മലകളെ കാണുകയും അവരനുഭവിച്ച വേദനകളിൽ കുറച്ച് പേരെങ്കിലും നമ്മുടെ ഹൃദയത്തിൽ എനിക്ക് കൊണ്ടു ഞാൻ നിങ്ങളോട് പറയുമ്പോൾ അത് ഉൾക്കൊണ്ടാണ് നിങ്ങളോടത് പറയുന്നത് അപ്പോ ഇത് നമ്മുടെ കൺമുമ്പിൽ കണ്ടാലോ ഞാൻ നിങ്ങളോട് പറഞ്ഞു വരുന്നത് ഈ സംഭവം ഇതുപോലെ തന്നെ ഇൻകാർണേറ്റ് ചെയ്ത് അല്ലെങ്കിൽ ഇതുപോലെ തന്നെ കോപ്പിയാക്കി എങ് എന്താണോ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി രണ്ടിൽ ആ ഫ്ലൈറ്റിനും അതിലുള്ള ആൾക്കാർക്കും സംഭവിച്ച അത് കറക്റ്റായിട്ട് ഒരു മാറ്റവും ഇല്ലാതെ നമ്മുടെ കണ്ണുകളിൽ കാണിക്കാൻ ഒരു സംഭവം കഴിഞ്ഞ വർഷം ഇറങ്ങി യെസ് സിനിമയാണല്ലോ നമ്മുടെ വിഷയം ഈ സംഭവത്തെ ആസ്പദമാക്കി ഒരു സിനിമ ഇറങ്ങിയിട്ടുണ്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഡിസംബർ പതിനഞ്ചിനാണ് റിലീസായത് വേൾഡ് വൈഡ് ഇന്ത്യയിലൊന്നും പ്രദർശനം ഉണ്ടായിരുന്നില്ല ഇതൊരു സ്പാനിഷ് മൂവിയാണ് സ്പെയിനിലാണ് സ്പെയിനിലും പുറുകുയിലും അർജന്റീനയിലേക്കുമായിട്ട് റിലീസ് ചെയ്തു ഡിസംബറിൽ എന്നാൽ സന്തോഷ വാർത്ത എന്ന് പറയുന്നത് ജാനുവരിയിൽ ഈ പടം നമ്മുടെ ഒ ടി ടിയിൽ റിലീസായി ദ ഗ്രേറ്റ് നെറ്റ്ഫ്ലിക്സിലാണ് ഇത് റിലീസായത് സോ ഞാൻ മുഖവുരയില്ലാതെ ഈ പടത്തിൻ്റെ പേര് പറയാം സൊസൈറ്റി ഓഫ് ദ സ്നോ എന്ന് പറഞ്ഞ മൂവിയാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിരണ്ടിൽ നടന്ന ഈ ദുരന്തത്തെക്കുറിച്ച് ഞങ്ങളോട് പറയുന്നത് ജെ ബയോണ എന്ന സ്പാനിഷ് സംവിധായകന്റെ മികവിൽ സംവിധാന മികവിൽ പുറത്തിറങ്ങിയ ചിത്രം തീർച്ചയായിട്ടും നമ്മളെല്ലാവരും തന്നെ തിയേറ്ററിൽ പോയി കാണേണ്ട ഒരു പടമായിരുന്നു ഇത് എന്ത് ചെയ്യാറുണ്ട് നിർഭാഗ്യവശാല ഇന്ത്യയിൽ ഇങ്ങനെയുള്ള പടങ്ങൾ വരാറില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് ഇതിനോടകം തന്നെ നിരൂപക പ്രശംസ ഏറെ പിടിച്ചു പറ്റുകയും ഒരുപാട് അവാർഡുകൾ വാരിക്കൂട്ടുകയും അക്കാഡമി അവാർഡിലേക്ക് നോമിനേഷൻ വരെ കിട്ടിയിരിക്കുന്ന ഒരു പടം ജയ ബയോണ ഞാൻ ഈ പടം കണ്ടു കേട്ടോ ശരിക്കും വളരെ ആദർശികമായിട്ട് ഞാൻ ഈ പടം കാണുകയുണ്ടായി ഞാൻ അറിഞ്ഞുകൊണ്ട് കണ്ടതല്ലേ അതിനെക്കുറിച്ച് മുമ്പൊരു അറിവും ട്രെയിലർ പോലും ഞാൻ കണ്ടിട്ടില്ല നെറ്റ്ഫ്ലിക്സിൽ ഒരു പടം ഇറങ്ങി നെറ്റ്ഫ്ലിക്സിങ്ങിനെ പരുന്ന സമയത്ത് ഇതിങ്ങനെ കണ്ടു സ്നോയുള്ള പടങ്ങൾ എനിക്ക് വണ്ടേ ഇഷ്ടമായതുകൊണ്ട് തന്നെ അത് അതിൻ്റെ അധൂളിമ അതിൽ നടക്കുന്ന എന്ത് തന്നെയായാലും അതിപ്പോൾ ഹൊറർ ആയാലും ത്രില്ലർ ആയാലും എല്ലാം എനിക്കിഷ്ടമാണ് അപ്പോൾ ഞാൻ പറഞ്ഞു തന്നൊന്നുമല്ല ഈ സൊസൈറ്റി ഓഫ് ദ സ്നോ എന്ന് പറഞ്ഞാൽ ഒരു ദുരന്തകഥയല്ല ഇതൊരു അതിജീവനത്തിൻ്റെ സർവൈവൽ ത്രില്ലർ സ്റ്റോറിയാണ് ശരിക്കും ഒരു മനുഷ്യർ എങ്ങനെ ഏതെല്ലാം പ്രശ്നങ്ങളിൽ നിന്ന് അതിജീവിക്കാം എന്ന് എടുത്തു കാട്ടുന്ന ഒരു ചിത്രം ചിത്രമെന്ന് പറയില്ല ഒരു സംഭവകഥയെ എങ്ങനെ ഇത്ര മനോഹരമായിട്ട് ഇത്ര ഒറിജിനലായിട്ട് ഇത്ര റിയൽ ആയിട്ട് ഇങ്ങനെ പിക്ചറൈസേഷൻ ചെയ്യാൻ ചെയ്യാൻ പറ്റുമെന്ന് കാണിച്ചതെന്ന് നമ്മൾ ഞെട്ടിപ്പിച്ച ഒരു മനുഷ്യൻ ജയ ബയോണ പറയാതിരിക്കാൻ വയ്യ അതായത് ഹാറ്റ്സ് ഓഫ് ആണ് ഇദ്ദേഹം ഇത് ചെയ്തത് പാബ്ലോ ബിയേഴ്സി എന്ന് പറഞ്ഞ മനുഷ്യൻ ഇത് ഈ സംഭവം നോവലാക്കിയിരുന്നു ആ നോവലിനെ ആസ്പദമാക്കിയിട്ടാണ് ഈ ചിത്രം ചെയ്തിരിക്കുന്നത് പക്ഷെ ആ നോവലിനെക്കാളും ഗംഭീരമായിട്ട് നമ്മുടെ കണ്ണുകളിൽ വിഷൻ ആ വിഷനാണല്ലോ എല്ലായ്പ്പോഴും മനോഹരമാകുക ആ പിക്ചറൈസേഷൻ വരുമ്പോഴാണ് അല്ലെങ്കിൽ അതൊരു സിനിമ ആ ഒറിജിനാലിറ്റി കൂടുന്നതെന്ന് എനിക്ക് തോന്നുന്നു അതിൽ തോന്നുന്നു ഇവർ പറയുന്നത് ഇതിൽ അഭിനയിച്ചിരിക്കുന്ന ആൾക്കാരെല്ലാവരും ആർട്ടിസ്റ്റുകളാണ് ഐ മീൻ ന്യൂ കമേഴ്സാണെങ്കിൽ ഏറ്റവും നമ്മളെ അത്ഭുതപ്പെടുന്ന സംഭവം നിങ്ങൾ ആ സിനിമ കാണുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായിട്ടും അറിയാൻ സാധിക്കും അതായത് ഉറുഗ്വൻ അർജന്റീന ബേസ്ഡ് ആയിട്ടുള്ള നടന്മാരും നടികളുമാണ് ഇതിനകത്ത് അഭിനയിച്ചത് നടന്മാരാണ് കൂടുതലുള്ളത് അഭിനയിച്ചിരിക്കുന്നത് എല്ലാവരും ന്യൂ കമേഴ്സ് ആണ് അറിയാലോ പത്തൊമ്പത് ടു ഇരുപത്തിരണ്ട് ടീം ആ പ്രായത്തിലുള്ളവരാണ് ഇന്നത്തെല്ലാ അഭിനേതാക്കളും പക്ഷെ ഇതിൽ പകുതിയിലധികം പേരും സംവിധായകൻ പറയുന്നത് ന്യൂ കമേഴ്സ് ആണ് നമുക്ക് തോന്നില്ല കേട്ടോ ന്യൂ കമേഴ്സാണെന്ന് അവര് ഇതിലെ പതിനാറ് പേര് ഈ ഇതില് ഈ ഈ ഞാനിതിന്റെ പ്ലോട്ട് പറയാൻ കാര്യം ഇത് ഓൾറെഡി എല്ലാവർക്കും നമ്മൾ നെറ്റിൽ പരിതലിൻ്റെ കഥകൾ കിട്ടും പക്ഷെ ഇതില് പതിനാറ് പേര് ജീവിച്ചിരിപ്പുണ്ട് ആ ജീവിച്ചിരുന്ന ജീവിച്ചിരുന്നു ആ ജീവിച്ചിരുന്ന ആൾക്കാരോട് മുഖസാദൃശ്യം നൽകുന്ന ആർട്ടിസ്റ്റുകളെ കണ്ടെത്തി അഭിനയിപ്പിക്കുക എന്ന് പറയുന്നത് ചില്ലറ കളിയല്ല അപ്പോ അത് നമ്മൾ ഈ പടം കണ്ടു കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും പടം കണ്ടു കഴിയുമ്പോൾ ഒറിജിനൽ ആൾക്കാരുടെ പടവും ഇതിൽ അഭിനയിച്ചവരുടെ പടവും വെച്ചൊരു കമ്പാരിസൺ കാണിക്കുന്നുണ്ട് അത് നമ്മൾ ശരിക്ക് ഞെട്ടിപ്പോ അല്ലാത്ത മെയിൻ ആയിട്ടുള്ള ആൾക്കാരുടെയും അതുപോലെ ആ വിമാനത്തിന്റെ അവശിഷ്ടങ്ങള് ആ വിമാനത്തിന്റെ അപകടം നടന്ന ആ പർവ്വത ആ സ്ഥലം ഇതെല്ലാം കണ്ട് നമ്മൾ ശരിക്കും അതിശയിക്കും അപ്പൊ തീർച്ചയായിട്ടും ഇത് ഒരു അനുഭവ വേദ്യം തന്നെ ആ ഒരു കാര്യമാണ് മനുഷ്യന്റെ അതിജീവനത്തിന്റെ എങ്ങനെയെല്ലാം അവർ അതിനെ അതിജീവിച്ചു